സത്യാവസ്ഥ എനിക്കറിയില്ല. എന്തായാലും ദൈവത്തിന് നന്ദി, ദൈവത്തിന് കോടി കോടി നന്ദി. എൻ്റെ 1882 ദിവസം, ആ ദിവസത്തിൽ ദൈവത്തിന് നന്ദി. അതല്ലാതെ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. കണ്ണീരിന് ദൈവം അനുഭവം തരും എന്ന് മനസ്സിലായി. സത്യസന്ധമായ കാര്യത്തിന് ദൈവം അനുഭവം തരും, കണ്ണീരിനെന്ന് മാത്രമല്ല, ഒരു സത്യസന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം അലഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി അങ്ങ് പോയതല്ല, ഇത് ഒരു 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 കണ്ടിന്യൂസ് ജേണി ആയിരുന്നു. ആ ജേണി തുടങ്ങുമ്പം തന്നെ ഞാൻ എൻ്റെ കേരള ഗവൺമെൻറ്റിനെ, അന്ന് കോൺഗ്രസ് ആയിരുന്നു, രമേശ് ചെന്നിത്തല സാറായിരുന്നു അന്നത്തെ ഹോം മിനിസ്റ്റർ, അന്ന് മുതൽ ഞാൻ ഓടുകയാണ്. അവിടെ പരാതി കൊടുത്തു, അത് കഴിഞ്ഞ് ഹേബിയസ് കൊടുത്തു, അതും കഴിഞ്ഞ് പുതിയ പിണറായി ഗവൺമെൻറ് വന്നു. ഇപ്പം അതേ വീണ്ടും പിണറായി ഗവൺമെൻറ്. ഇത് മൂന്നാമത്തെ ഒരു ഗവൺമെൻറ് മാറ്റം വന്നിട്ടും എൻ്റെ ഈ ഒരു അപേക്ഷകൾക്ക് എനിക്ക് ഒരു മറുപടിയും ഒരിടത്തുനിന്നും കിട്ടിയില്ല. പിന്നെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾ പോലും ഞാൻ ഹേബിയസ് കൊടുത്തിരുന്നു. ഞാൻ അല്ലാതെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തു. എനിക്ക് തോന്നുന്നു ലോ ആൻഡ് ഓർഡറൊക്കെ കറക്റ്റായിട്ട് ആ സമയത്ത് 18-കാരിക്ക് ആരെയും കല്യാണം കഴിക്കാം എന്നുള്ളതിനേക്കാളും ആ ഒരു നാട് വിടാൻ സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു സ്ട്രിക്ട്നെസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഷിയായിട്ടൊരു കാര്യം നടക്കുന്നു, ആ നടക്കുന്നതിനെ ഒന്ന് തടഞ്ഞു തരണേ എന്ന് നമുക്കൊരു ലോയുടെ ഒരു ഓർഡറോട് കൂടിയേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. പക്ഷെ അവിടെയും ഞാൻ നിസ്സഹായതയാണ് ഞാൻ കണ്ടത്. നിമിഷ എങ്ങനെയാണ് ഫാത്തിമയായത്? അതിൻ്റെ ബാക്കി പേര് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നിമിഷ എന്ന് പറയുന്നത് ഞാൻ ഇട്ട പേരാണ്, എനിക്ക് ജനിച്ച പെൺകുട്ടിയാണ്. പക്ഷെ ആ നിമിഷ എങ്ങനെ ഫാത്തിമയായി? അപ്പോൾ ആ ഫാത്തിമയുടെയിലേക്ക് എത്തിച്ച ആളുകൾ ഇന്നും ഇവിടെ സുരക്ഷിതരായിട്ട് സമാധാനമായിട്ട് നടക്കുന്നുണ്ടല്ലോ, ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ എനിക്ക് എൻ്റെ മകൾക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? പിന്നെ ഈ പോകുമ്പോൾ ഈ ബെക്സൻ എന്ന് പറയുന്ന ആൾ, അയാളുടെ അച്ഛനായ വിൻസെൻ്റ്, എൽ സി വിൻസെൻ്റ്, ഈ പറയുന്ന ആ പാരൻസിന് അറിയാമായിരുന്നല്ലോ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഇന്ന സ്ഥലത്തുനിന്ന്. എന്നിട്ടും അവരെന്നെ മിസ്ലീഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ എൽ സി വിൻസെൻ്റ് എന്ന് പറഞ്ഞ സ്ത്രീ എന്നോട് പറഞ്ഞത് 60 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു, അവർ കാർപ്പറ്റ് ബിസിനസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം പലയിടത്തും എനിക്കൊരു മിസ്ലീഡിങ് കിട്ടിയത് കാരണമാണ് ഈ പ്രശ്നം ഇന്ന് ഇത്രയധികം വൾഗറായി മാറിയത്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ പോകുമ്പോൾ ആ പെൺകുട്ടി 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ കുഞ്ഞെന്ന് പറയുന്നത് അതിനെ ഏത് നാട്ടുകാരിയാണെന്നോ ഏത് രാജ്യത്തുള്ളവളാണെന്നോ ആ ഏത് ജാതിയാണെന്നോ ഒന്നുമേ അറിയില്ല. പോകുമ്പോൾ അവളെന്ന് പറയണ വെറും ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഒരു കരു മാത്രമാണ്. അപ്പോൾ ആ കരു ഇന്നിപ്പോൾ അവിടെ പോയി ആ കുട്ടി വളർന്നു, 4 വയസ്സായി. ആ പെൺകുട്ടി, കുഞ്ഞുകുട്ടി, അതായത് 8 വയസ്സ് വരെ ഒരു കുഞ്ഞിന് ഉണ്ടാകുന്ന ഒരു മെൻ്റൽ സ്ട്രോമ ഭയങ്കരമാണെന്ന് ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് വഴിയാണ് അറിഞ്ഞത്. അപ്പോൾ ഇത്രയും ട്രോമാസ് ആ പെൺകുച്ച് കുഞ്ഞു വയസ്സിലെ മുതൽ അനുഭവിക്കുകയാണ്. അപ്പം ആ കുട്ടിക്ക് പുറം ലോകം കാണാൻ അധികാരം ഇല്ലേ? അവകാശം ഇല്ലേ? എന്ത് തരത്തിൻ്റെ പ്രശ്നങ്ങളായാലും 4 വയസ്സുകാരി എന്ത് ചെയ്തു? 4 വയസ്സുകാരി ഇന്ത്യക്കെതിരെ എന്താണ് ചെയ്തത്? ആ വയറിനകത്ത് അവൾ ഉണ്ടായിരുന്നു എന്നല്ലേ? ആ വയറിനകത്തുണ്ടായിരുന്ന ആൾ പുറത്ത് വന്ന് കഴിയുമ്പോൾ ആ കുഞ്ഞിന് ജീവിക്കാൻ അവകാശം ഇല്ലേ? ഇപ്പം അബോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റകൃത്യമാണെങ്കിൽ 4 വയസ്സുകാരി ആയ ഒരു കുഞ്ഞിനെ ജീവിക്കാനും സ്വതന്ത്രമായിട്ട് സ്വന്തം നാടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ കാണാനും അവരിലൊപ്പം മിംഗിൾ ചെയ്യാനും പറ്റൂല എന്ന് പറയുന്നതും ക്രൈമല്ലേ? ആ കുട്ടി പോലും, ആ കുട്ടി ഉൾപ്പെടെ, ഇപ്പം മറ്റുള്ള കുട്ടികളും കുഞ്ഞുങ്ങളും കുറേ ഉണ്ടെന്ന് തോന്നുന്നു, ഡീറ്റെയിലിംഗ് അറിയില്ല. എന്നാൽ പോലും ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? കുഞ്ഞുങ്ങൾക്ക് അവകാശമില്ലേ ജീവിക്കാൻ? അപ്പോൾ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണോ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്? അപ്പോൾ ഇനിയെല്ലാം നിയമം തന്നെ നോക്കട്ടെ, വരട്ടെ. നിയമത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രകാരം അവളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ഒഫീഷ്യൽസ് ചോദ്യം ചെയ്യട്ടെ. എന്താ അതിൻ്റെ നടപടിക്രമം? എന്താണ് അവൾക്ക് കൊടുക്കുന്നത് ശിക്ഷ? അവൾ ചെയ്തത് തെറ്റായിട്ടുള്ള എന്ത് കാര്യം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ, അതാത് ഒഫീഷ്യൽസ് വഴി നടക്കേണ്ട കാര്യങ്ങൾ നടക്കട്ടെ.